ഞായറാഴ്ച ലോക്ക്ഡൌണിൽ എന്താണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം. ഇന്നത്തെ ലോക്ക്ഡൌണിൽ സാധാരണതയിൽ ഞായറാഴ്ച ലോക്ക്ഡൌൺ എന്നത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആണ്. പക്ഷെ ഇന്ന് ഇളവുകളുണ്ട്, കാരണം ആരാധനാലയങ്ങൾ തുറന്നൊരു പശ്ചാത്തലത്തിൽ ആളുകൾക്ക് പള്ളിയിൽ പോകണമെങ്കിൽ ഇന്ന് അവരെയെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കണമല്ലോ. മാത്രമല്ല ചില പരീക്ഷകൾ നടക്കുന്നുണ്ട്. അപ്പോൾ പരീക്ഷകൾ, പിന്നെ സ്കൂൾ അഡ്മിഷന്റെ ഭാഗമായിട്ട് സ്കൂളിൽ എത്തേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അവർക്കൊക്കെ ഇളവുകൾ നൽകിക്കൊണ്ടുള്ള തീരുമാനം ഉണ്ട്. അതിന്റെ ഉത്തരവ് വന്നു കഴിഞ്ഞു. പരീക്ഷകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനം എന്നിവയ്ക്കായുള്ള യാത്രകൾക്കും അനുമതിയുണ്ട്. ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി കലക്ടർമാർക്കും പോലീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരാധനാലയങ്ങൾ തുറന്നതും പ്രവേശന പരീക്ഷ ഉൾപ്പെടെയുള്ളവ ആരംഭിച്ചതുമാണ് ഞായറാഴ്ചകളിലെ സമ്പൂർണ്ണ ലോക്ക്ഡൌണിന് ഇളവ് നൽകാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത്. വീട്ടിൽ നിന്ന് ദേവാലയത്തിലേക്കും തിരികെയും യാത്ര ചെയ്യാം. കോവിഡ് നിയന്ത്രണത്തിനുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചാവണം യാത്രയും ആരാധനാലയങ്ങളിലേക്കുള്ള സന്ദർശനവും. പരീക്ഷകൾക്ക് പോകുന്നവർക്കും പരീക്ഷ ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥർ, അധ്യാപകർ എന്നിവർക്കും യാത്ര ചെയ്യാം. പരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡ്, ഡ്യൂട്ടി രേഖ എന്നിവ പോലീസ് ആവശ്യപ്പെട്ടാൽ കാണിക്കണം. എല്ലാവരും തിരിച്ചറിയൽ രേഖകൾ കൈവശം കരുതണം. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശന നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതിനായുള്ള യാത്രയും അനുവദിക്കും. പ്രവേശനം അനുവദിച്ചുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനം നൽകുന്ന രേഖകൾ, കത്ത് എന്നിവ കൈവശമുണ്ടാകണം. ഈ ഇളവുകൾ അനുവദിച്ചതോടെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ സംസ്ഥാനത്ത് അവസാനിക്കുകയാണ്. റോഡ് ഉൾപ്പെടെ അടച്ചിട്ടുകൊണ്ടാണ് ആഴ്ചയിലൊരു ദിവസം പൂർണ്ണ ലോക്ക്ഡൌൺ നടപ്പാക്കിയിരുന്നത്. ഇളവുകൾ വന്നെങ്കിലും ഞായറാഴ്ചകളിൽ സർക്കാർ അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾക്കല്ലാതെയുള്ള യാത്രകൾക്ക് വിലക്ക് തുടരും. നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കാൻ ചീഫ് സെക്രട്ടറി കലക്ടർമാരോടും ജില്ലാ പോലീസ് മേധാവികളോടും ആവശ്യപ്പെട്ടു. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.